നമസ്കാരം, ഞാൻ ആർ ജെ ഫെമിനയാണ്. ഞാനൊരു ആലപ്പുഴക്കാരിയാണ്. പക്ഷേ ഈ നിമിഷം ആഗ്രഹിച്ചു പോവുകയാണ് കൽബ് നിറച്ചും സ്നേഹമുള്ള മലപ്പുറംകാർക്കിടയിൽ ജീവിക്കാൻ. മലയാളികളുടെ മനസ്സ് നിറച്ച കൊണ്ടോട്ടിക്കാരെ, നിങ്ങൾക്ക് അഭിനന്ദനങ്ങളുടെ നറുചുംബനങ്ങൾ. കോവിഡ് മഹാമാരിക്കും തുള്ളിമുറിയാതെ പെയ്ത പേമാരിക്കും ഇടയിലൂടെ മനസ്സിൽ ആകാശത്തോളം സ്നേഹം നിറച്ച് ജീവന്റെ തുടിപ്പുകൾക്കായി പിടയുന്നവരെ മാരി വലിച്ചെടുത്ത് ആശുപത്രികളിലേക്ക് മാറോടണക്കിക്കൊണ്ട് ഓടിയ കൊണ്ടോട്ടിക്കാരെ, നിങ്ങളാണ് താരങ്ങള്, നിങ്ങൾക്കാണ് സല്യൂട്ട്. മലപ്പുറത്തിന് മേൽ വർഗീയതയുടെ കരിനിറം തേക്കാൻ ശ്രമിക്കുമ്പോഴും സഹജീവികളുടെ മേൽ ചൊരിയേണ്ട കരുണയുടെയും സ്നേഹത്തിന്റെയും കരുതലിന്റെയും കാര്യത്തിലായിരുന്നു എന്നും മലപ്പുറത്തിന്റെ ശ്രദ്ധ. ഇന്നലെ കരിപ്പൂരിൽ ജീവനുകൾക്കായി പിടയുന്നവരുടെ ജാതിയോ മതമോ കൊണ്ടോട്ടിക്കാര് തിരക്കിയില്ല. മലപ്പുറത്തിനെ കരിവാരിത്തേക്കാൻ ശ്രമിച്ചവരോ അവരുടെ വേണ്ടപ്പെട്ടവരുണ്ടോ എന്നും നോക്കിയില്ല. ഒരു മഹാദുരന്തമുഖത്ത് മലപ്പുറത്തുകാർ എങ്ങനെയായിരിക്കണം എന്നത് കാണിച്ചു കൊടുത്തു കൊണ്ടോട്ടിക്കാര്. ദിവസങ്ങളായി കോവിഡിന്റെ പിടിയിൽ അമർന്ന കൊണ്ടോട്ടി കണ്ടെയ്ൻമെന്റ് സോൺ മൂലം വരിഞ്ഞു മുറുക്കിയപ്പോൾ വ്യാപാര സ്ഥാപനങ്ങളും ഓഫീസുകളുമെല്ലാം കെട്ടിപ്പൂട്ടി അടച്ചിടേണ്ടി വന്നു. ഇതോടെ വഴിമുട്ടിയത് ജീവിത വരുമാന മാർഗങ്ങളായിരുന്നു. പിറകെ വന്നത് കാലവർഷക്കെടുതിയും. ഓരോ ദിനങ്ങളും തള്ളി നീക്കാൻ പാടുപെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നലെ വലിയ ശബ്ദത്തോടുകൂടി ആ മഹാദുരന്തം കൊണ്ടോട്ടിയുടെ മണ്ണിലേക്ക് പറന്നിറങ്ങിയത്. ഒരു മാസ്കും മുഖത്തിട്ട് കാര്യമറിയാൻ കുതിച്ചെത്തിയവരുടെ കൺമുന്നിൽ തെളിഞ്ഞത് മനസ്സ് തകർത്ത മഹാദുരന്തത്തിന്റെ കാഴ്ചകളായിരുന്നു. എന്നും തലയ്ക്കു മുകളിൽ പരുന്തുകളെ പോലെ വട്ടമിട്ട് പറക്കുന്ന വിമാനങ്ങളിലൊന്ന് ചിറകറ്റു നിലംപതിച്ചപ്പോൾ ഉള്ളിൽ നിന്നുമുയർന്നത് നിലവിളി ഒച്ചകൾ. പക്ഷെ മഹാദുരന്ത മുഖത്ത് പകച്ചു നിൽക്കാൻ കൊണ്ടോട്ടിക്കാർക്കായില്ല. ജീവനു വേണ്ടി പിടയുന്നവർക്കിടയിലേക്ക് സധൈര്യം കരുണയുടെ കൈകൾ നീട്ടിച്ചെല്ലുമ്പോൾ ഇന്ധനത്തിന് തീപിടിച്ച് വിമാനം പൊട്ടിത്തെറിക്കുമെന്നോ കോവിഡ് ഭീഷണിയില് കർശന പരിശോധനകൾക്ക് വിധേയമാകാനുള്ളവരെയും നെഞ്ചിലേറ്റിയാണ് ആശുപത്രിയിലേക്ക് കുതിക്കുന്നതെന്നോ കൊണ്ടോട്ടിക്കാർ ചിന്തിച്ചില്ല. ഞൊടിയിടയിലാണ് രക്ഷാപ്രവർത്തനങ്ങൾക്കായി കൈകോർത്തു പിടിച്ചത്. ലോക്ഡൌൺ അടഞ്ഞുകിടന്ന റോഡുകള് തുറപ്പിച്ചതും ആശുപത്രികളിൽ എത്തിക്കുന്നവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതുമടക്കം എല്ലാം ചെയ്തത് വിമാനത്താവള പരിധിയിലെ മൊബൈൽ സിഗ്നൽ പരിമിതികൾ മറികടന്നാണ്. കരിപ്പൂരിൽ നടന്ന ദുരന്തം പുറം ലോകം അറിഞ്ഞതും റോഡിലെ തടസ്സങ്ങൾ മാറ്റാനും രക്തം ലഭ്യമാക്കാനും മരണപ്പെട്ടവരെയും പരിക്കേറ്റവരെയും തിരിച്ചറിയാനുമടക്കം ലോകത്തങ്ങോളം ഇങ്ങോളമുള്ള മലയാളികള് സോഷ്യൽ മീഡിയയെ കൺട്രോൾ റൂമാക്കി മാറ്റിയത് നിമിഷങ്ങൾ കൊണ്ടാണ്. അല്ലെങ്കിലും ചില വർഗീയ രാഷ്ട്രീയ കോമരങ്ങളെ മാറ്റി നിർത്തിയാൽ നമ്മൾ മലയാളികളെന്നും ഒറ്റക്കെട്ടല്ലേ. താങ്ക് യു.